സിഎറ്റുവിന്റെ പീഡനങ്ങളും അടിയും കിട്ടിയവരുടെ അസോസിയേഷൻ തുടങ്ങുകയാണെങ്കിൽ അതായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ അസോസിയേഷൻ തന്നെയാണ്. ഇവർ ഈ ക്യാപ്സ്യൂൾ ലോകത്തുനിന്ന് പുറത്തു വരുന്നില്ല. ഇവർ രാവിലെ തൊട്ട് ഈ ഗീവൽസിയൻ നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേൾക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ ദേശാഭിമാനിയും കൈരളിയും വായിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള ധാരണ വെക്കുന്നത്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എന്റെ മുഖത്ത് നോക്കി ഞാൻ ശമ്പളം കൊടുക്കാത്തവരാണെന്നൊക്കെ പറയുമ്പോൾ, ഞാൻ ശമ്പളം കൊടുക്കാത്തവനാണെങ്കിൽ ഇന്നലെ ഈ എന്നെ ഭീകരമായിട്ട് ഇവർ ആക്രമിക്കപ്പെട്ടിട്ടും ഇന്നും ഈ സിഐടി തൊഴിലാളികൾ എന്റെ വണ്ടിയിൽ ഇന്നും ജോലി ചെയ്യുന്നത് എന്തിനാ? ഞാനൊരു കൊള്ളരുതാത്ത മൊയിലാളിയാണെങ്കിൽ എന്റെ വണ്ടി ജോലി വേണമെന്ന് പറഞ്ഞ് ഇവർ സമരം ചെയ്യുന്നത് എന്തിനാ? ഇവർക്ക് ഭീമമായ പിരിവ് കൊടുത്തും ഇവരുടെ ബിനാമികളായിട്ടും ജീവിക്കാമെങ്കിൽ മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റൂ. ഇതിൽ കണക്ഷനുള്ള വണ്ടിയാണെങ്കിൽ ഇതിനകത്ത് ബാറ്റ കൂടുതൽ അടിച്ചു മാറ്റാമെന്നുള്ള അല്ലെങ്കിൽ അത് തട്ടിയെടുക്കാനുള്ള ഒരു ധാരണപ്പുറത്ത് ഇവർ ഗൂഢാലോചന ചെയ്തിട്ടാണ് ഇതേ വന്ന് കൊടി കുത്തുന്നത്. അല്ലാതെ ഇവർ ജോലി ചെയ്ത വണ്ടിയെ കൊടി കുത്തിയിരുന്നെങ്കിൽ അതിൽ ഓൾറെഡി കണക്ഷൻ ഇല്ല, നഷ്ടത്തിലാണ്. അപ്പോൾ അത് നഷ്ടത്തിലോടുന്ന വണ്ടിയെ കൊടി കുത്തിയതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാനില്ലെന്ന് അവർക്കറിയാം. അവരുടെ ശമ്പളം കൃത്യമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് നഷ്ടത്തിലാണെങ്കിലും. 2000 രൂപയോളം കയ്യിൽ നിന്ന് ദിവസവും നഷ്ടപ്പെടുത്തി ഒരു ബിസിനസ് ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ അവരോട് അപേക്ഷിച്ചു. നിക്കകളില്ലാതെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് വിൽക്കാൻ വേറെ മാർഗ്ഗമില്ല കിട്ടും. ഈ റൂട്ടിലെ തൊഴിലാളികളുടെ അതിക്രമം കാരണം, എല്ലാവരും ഇല്ല കേട്ടോ, കുറേ തൊഴിലാളികളുടെ ധാർഷ്ട്യവും അഹങ്കാരവും കാരണം ഈ റൂട്ടിൽ ആരും ബസ് മേടിക്കാനില്ലാത്ത കാരണവും എന്നോട് വന്ന് അപേക്ഷിച്ചു. ഈ വീട്ടിൽ വന്നു 4 തൊഴിലാളികൾ ഇപ്പോഴും സിഐടിയുക്കാർ എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും സമരം നടത്തിയ സിഐടിയുക്കാരുടെ കൂടെ ബസ് തൊഴിലാളിയായ ഏതെങ്കിലും സിഐടിയുക്കാരുണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സിപിഎമ്മിന്റെ നേതാവ് തന്നെ ആക്രമിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ആരാ രാഷ്ട്രീയം കൊണ്ടുവന്നിരിക്കുന്നത്? ആരാ രാഷ്ട്രീയം കാണുന്നത്? സിഐടി തൊഴിലാളി എന്നെ ആക്രമിക്കേണ്ട കാര്യത്തിൽ ആ കൊടി കുത്തിരിക്കുന്ന തൊഴിലാളികളല്ലേ, എന്തുകൊണ്ട് അവരെന്നെ ആക്രമിക്കാൻ വന്നില്ല? പോലീസുകാരുടെ പ്രസൻസിലാണ് നടക്കുന്നത്. ഇദ്ദേഹം ഒരു വിഐപി വരുന്ന പോലെ കാറിൽ എന്നെ അടിച്ച ആള് അവിടെ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയം എന്ന് പറയുന്ന സാധനമേ ഇല്ല. ഞാൻ അങ്ങനെ ഉണ്ടായിരിക്കുമെന്ന ധാരണപ്പോഴാണ് ഇവർ ഈ കൊടി കുത്തിയത്. അതില്ലാത്ത ആളുടെ അടുത്ത് വന്ന് കൊടി കുത്തിയെന്ന് അവർക്ക് ഇപ്പോഴായിരിക്കും. കോട്ടയം തിരുവാർപ്പിൽ ബസ്സുടമയായ രാജ്മോഹനെ സിഐടിക്കാർ മർദ്ദിച്ചിരുന്നു. രാജ്മോഹൻ ചേട്ടനാണ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നത്. ചേട്ടാ നമസ്കാരം. എന്താണ് ചേട്ടാ ശരിക്കും ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ സംഭവിച്ചത് 23-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം സ്വതന്ത്രമാക്കി ബസ് ഓടിക്കുവാനുള്ള അവസരം ഒരുക്കണമെന്ന് ബഹുമാനപ്പെട്ട SP അദ്ദേഹത്തിനും SIക്കും ഉത്തരവുണ്ടായിരുന്നു. അപ്പം ഞാൻ രാത്രി തന്നെ എനിക്ക് ഉത്തരവ് കിട്ടിയുള്ള കോപ്പി ഞാൻ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലും അതുപോലെ SP ഓഫീസിലും ഞാൻ കൊണ്ടുവന്ന് കൈമാറി. പിറ്റേ ദിവസം രാവിലെ ഈ ഉത്തരവ് പ്രകാരം വണ്ടി ഓടിക്കാമെന്നുള്ള കാരണപ്പെടുത്ത് ഞാനും എൻ്റെ തൊഴിലാളികളോട് ആദ്യമേ എത്തി. അപ്പോൾ ഞാൻ മോർണിംഗ് വാക്കിന് പോകുന്ന സമയമായിരുന്നു. എന്നെ തൊഴിലാളികൾ വിളിച്ചു പറഞ്ഞു, ചേട്ടാ വണ്ടി എടുക്കാൻ സമ്മതിക്കുന്നില്ല, ഇവിടെ ഇവർ വന്ന് കൊടി ഇതൊന്നും തൊടാൻ പറ്റില്ല, വണ്ടിയെ തൊടാൻ പറ്റില്ല, പറഞ്ഞ് ഭീഷണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് കോടതി ഉത്തരവ് കിട്ടാത്തതുകൊണ്ടായിരിക്കാമെന്നനുസരിച്ച് ഞാൻ വീട്ടിൽ വന്ന് കോടതി ഉത്തരവ് എടുത്ത് അവിടെ പോയി അവർക്ക് കൊണ്ടുവന്ന് ഈ കോടതി ഉത്തരവ്, അതായത് കോടതി ഉത്തരവാണ്, അത് പ്രകാരം കോടതി ഉത്തരവ് നടപ്പിലാക്കണം, അത് കാരണം ഞാൻ എന്നെ വണ്ടി എടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആദ്യം ഈ പറയുന്ന ഈ അജയ്ക്കായിരുന്നു ഇന്നലെ എന്നെ മർദ്ദിച്ച ആൾ, ഞങ്ങൾക്ക് പുല്ലാണ് പോഴായിരുന്നു, ഞങ്ങൾ തീർ ഉരുട്ട് കളയും, പിന്നെ തെറിയുടെ അഭിഷേകമായിരുന്നു തന്നെ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാര്യം ഞാൻ ഈ വ്യക്തി ഒരിക്കലും എന്നെ ഒരു തെറി വിളിക്കുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചല്ല. അപ്പം ഇങ്ങനെ ഇങ്ങനെ പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്കും തൊഴിലാളികളോട് ഭീഷണിപ്പെടുത്തി വണ്ടി തൊട്ടാൽ അറിയാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ തൊഴിലാളികൾ പോവുകയും ചെയ്തു. ഞാൻ തിരിച്ചു വന്ന് എന്താ ചെയ്യേണ്ടത് ആ സമയത്ത് എനിക്ക് അറിയാതൊരു വല്ലാത്ത ബുദ്ധിമുട്ടില്ല. ഇപ്പം ഞാൻ പോലീസുകാരുടെ പ്രസൻസിലാണ് നടക്കുന്നത്. 7 ദിവസമായി ചേട്ടൻ്റെ ബസ്സിൽ കൊടി കുത്തിയിരിക്കുകയാണ്. ചേട്ടാ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം എങ്ങനെയായിരുന്നു? 2023 ജനുവരി 16-ാം തീയതി അസോസിയേഷൻ നേതാക്കളും ബസ് ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കളും ലേബർ ഓഫീസറുമായിട്ട് നടന്ന ചർച്ച പ്രകാരം കോവിഡ് കാലമൊക്കെ കഴിഞ്ഞപ്പോൾ തൊഴിലാളികൾക്ക് വേതന വർദ്ധന കൊടുക്കണം എന്നുള്ള മാന്യമായ തീരുമാനം തൊഴിലാളികൾ കൊടുക്കണം. അപ്പോൾ ആ ചർച്ചയ്ക്കകത്ത് അവർ പറഞ്ഞിരുന്നു, തിരുവാറ് പോലുള്ള മേഖലകൾ, വരുമാനമില്ലാത്ത മേഖലകളിൽ ഇതടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെയുള്ള ഉടമസ്ഥരും തൊഴിലാളികളും സംസാരിച്ച് പരസ്പര ധാരണ, അല്ലാതെ എഗ്രിമെൻ്റ് അല്ല, ഇവിടെ ധാരണ, ആ ധാരണ പുറത്ത് അവർക്ക് സർവീസ് നടത്താമെന്നും അതിലെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും സമ്മതിക്കാൻ വയ്യാത്ത വിഷമമുണ്ടെങ്കിൽ അത് പോലീസിൽ അതുപോലെ തന്നെ ലേബർ ഓഫീസറെ സമീപിക്കാമെന്നും തീരുമാനമെടുത്തു. എന്നാൽ വളരെ വിദഗ്ധമായിട്ട് ഈ തീരുമാനം, അതായത് ഈ ഒരു വരുമാനത്തെക്കുറിച്ച് പറയുന്ന ആ ഭാഗം ഈ എഗ്രിമെൻറ്റിൽ നിന്ന് ഒഴിവാക്കി, അത് മലപ്പുറം ഒഴിവാക്കി. മലപ്പുറം ഒഴിവാക്കിയിട്ട് 170 രൂപ വർദ്ധന അങ്ങ് അടിച്ചു. അപ്പോൾ ഇത് വന്ന ഉടനെ തന്നെ ഞങ്ങളുടെ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ സുരേഷ്, കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, തിരുവാർപ്പ് പോലുള്ള മേഖലകളിൽ, അതായത് 1500 പോലും വരുമാനമില്ലാത്ത, 1000 താഴെ വരുമാനമുള്ള ഒരു മേഖലയാണ്, അതുകൊണ്ട് 2000 രൂപയിൽ കൂടുതൽ വരുമാനമുണ്ട്, 2500 കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടപ്പിലാക്കൂ എന്ന് ഞങ്ങൾ ചർച്ചയിൽ തീരുമാനമെടുത്തു എന്ന് ഈ എഗ്രിമെൻ്റ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സെക്രട്ടറി ഞങ്ങളെല്ലാം വിളിച്ചറിയിച്ചു, അസോസിയേഷൻ സെക്രട്ടറി. അപ്പോൾ ഞങ്ങളും വിചാരിച്ച് ഞങ്ങളുടെ അസോസിയേഷൻ ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഈ എഗ്രിമെൻ്റ് നമ്മൾ കാണുന്നത് തന്നെ
ഈ തൊഴിലാളികൾ സമരം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഏത് പ്രസ്ഥാനം അതിൽ വിശ്വസിച്ച് ജീവിക്കുന്നു. ഇവർ ഈ ഇതുമായിട്ട് വന്നു, ഞങ്ങൾക്ക് 175 രൂപ വെച്ച് തരണം കൂട്ടിത്തരണം, ഇത് ലേബർ ഓഫീസിലെ തീരുമാനമാണെന്ന് പറഞ്ഞ് ഈ ഒരു തൊഴിലാളി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ചെറുക്കൻ എന്നെ കൊണ്ട് ഈ തൊഴിലാളി ചേട്ടന്റെ ബസ്സിലെ തൊഴിലാളിയാണ്, എന്റെ കൊല്ലാട് റൂട്ടിലോടുന്ന ബസ്സിലെ തൊഴിലാളിയാണ്. ഈ തൊഴിലാളി ഈ കൊടി കുത്തിരിക്കുന്ന ബസ്സിൽ ഈ തൊഴിലാളികളെ രണ്ടുപേരും ഒരു ദിവസം പോലും ജീവിതത്തിൽ പണിയെടുത്തിട്ടില്ല. ഒരു ദിവസം പോലും പണിയെടുത്തിട്ടില്ല. അവർ ഇതിൽ ബാറ്റ കൂടുതൽ കണക്ഷനുള്ള വണ്ടിയായിരുന്നു, ഇതിനകത്ത് ബാറ്റ കൂടുതൽ അടിച്ചു മാറ്റാമെന്നുള്ള അല്ലെങ്കിൽ അത് തട്ടിയെടുക്കാനുള്ള ഒരു ധാരണ പുറത്ത് ഇവർ ഗൂഢാലോചന ചെയ്തിട്ടാണ് ഇതേ വന്ന് കൊടി കുത്തുന്നത്. അല്ലാതെ ഇവർ ജോലി ചെയ്ത വണ്ടിയെ കൊടി കുത്തിയിരുന്നെങ്കിൽ അതിൽ ഓൾറെഡി കണക്ഷൻ ഇല്ല, നഷ്ടത്തിലാണ്. അപ്പൊ അത് നഷ്ടത്തിലോടുന്ന വണ്ടിയെ കൊടി കുത്തിയതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാനില്ലെന്ന് അവർക്കറിയാം. അവരുടെ ശമ്പളം കൃത്യമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് നഷ്ടത്തിലാണെങ്കിലും. 1000 രൂപയും 900 രൂപയും നഷ്ടത്തിലോടുമ്പോൾ എല്ലാം കൊടുക്കുക, എല്ലാ ദിവസവും മിക്ക ദിവസം നഷ്ടത്തിലാണ്. ഞാൻ കാണിച്ചിട്ടില്ല. 20 ദിവസം അവർ ഓടി എസ് ഐ അദ്ദേഹത്തിനടുത്ത് ഇപ്പൊ രണ്ടാമത് പോയി എനിക്ക് ഇന്ന പോലെ ഞാൻ അവർക്ക് കൂലി കുറച്ചാ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് പരാതിപ്പെട്ടു കുമരകം പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ കുമരകം പോലീസ് സ്റ്റേഷനിലെ സി ഐ എസ് ഐയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയിൽ എന്നോട് എസ് ഐ സത്യം പറഞ്ഞ റിക്വസ്റ്റ് എന്ന് പറയാം, റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്, ചേട്ടാ അവരുടെ ആഗ്രഹമല്ല, ഒരു 20 ദിവസം ചേട്ടൻ അവർക്ക് അവർ പറയുന്ന ശമ്പളത്തിന് അവരുടെ ഇഷ്ടത്തിന് ഓടാൻ വണ്ടി വിട്ടു കൊടുക്കാവോ ചോദിച്ചു. ഞാനപ്പം അതും ഞാൻ സമ്മതിച്ചു. അവരുടെ ഇഷ്ടത്തിന് 20 ദിവസം അവർ ഓടിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് പോലുമില്ല. ആ 20 ദിവസത്തെ ട്രിപ്പ് ഷീറ്റ് എഴുതി കണക്ക് എനിക്ക് തരണമെന്നാണ്, എന്താ ഓടി നിന്നതാണ്. ആ 20 ദിവസത്തെ ട്രിപ്പ് ഷീറ്റ് അവർ ഓടിയതാണ്. അവർ ഈ കൂടിയ ശമ്പളം ഇത് കൊടുത്തില്ല, കൊടുക്കുന്ന കൂടിയ ശമ്പളം 1835 1700 എഴുതിയെടുത്തതിൻ്റെ 20 ദിവസത്തെ ട്രിപ്പ് ഷീറ്റായി കാണിക്കുന്നു. അപ്പോൾ 20 ദിവസം അവർ ശമ്പളം എഴുതിയെടുത്തു. പക്ഷെ അന്നത്തേക്ക് വരുമാനം എന്നറിയോ അവർ കിട്ടും 21-2 ആ 20 ദിവസത്തിലുള്ള അന്ന് 194 രൂപ ഓവർ, അതായത് ഞാൻ കയ്യിൽ നിന്ന് 194 കൊടുത്താലേ ഉള്ളൂ ഇവർക്ക് ഈ ഉയർന്ന ശമ്പളം എടുക്കാൻ പറ്റും. അപ്പോൾ എന്നൊക്കെ അതായത് ബാലൻസ് കാണിക്കാൻ വേണ്ടി ഡീസൽ കുറച്ചടിക്കും. 4000 രൂപയ്ക്ക് ഡീസൽ അടിക്കുന്നിടത്ത് 3000 രൂപയ്ക്ക് ഡീസൽ അടിക്കും. വണ്ടിക്കകത്തപ്പോൾ ഡീസൽ കാണത്തില്ല, കുറവായിരിക്കും. ഈ 3000 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് ആ 1000 രൂപയും കൂടെ എവിടെ കാണിക്കും, കളക്ഷൻ അത് കാണിക്കും, അതിൻ്റെ തെളിവുകളായത്. അങ്ങനെ എല്ലാ ദിവസവും ഓവർ ഓടിയപ്പോഴും അവർക്ക് ഈ ഉയർന്ന ശമ്പളം കൊടുത്തു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ബാക്കി ബസ്സുകളിലെ സേവന വേതന വ്യവസ്ഥകളനുസരിച്ച് നിങ്ങൾക്ക് സർവീസ് ചെയ്യാമെങ്കിൽ ചെയ്യാം, കളക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോ, കളക്ഷൻ ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് എന്നും കയ്യിൽ നിന്ന് എടുത്ത് തന്ന് നിങ്ങളെ ഈ വണ്ടി ഓടിപ്പിക്കാൻ പറ്റില്ല. ഈ കയ്യിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ വേറെ ഘടകമുണ്ട്, 1300 രൂപ ഇത് കൂടാതെ ഞാൻ ഉണ്ടാക്കണം ഒരു ദിവസം, ടാക്സ് ഇൻഷുറൻസ് മെയിൻസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക്. അപ്പോൾ ഏകദേശം 2000 രൂപയോളം കയ്യിൽ നിന്ന് ദിവസവും നഷ്ടപ്പെടുത്തി ഒരു ബിസിനസ് ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ അവരോട് അപേക്ഷിച്ചു നിങ്ങൾ ബാക്കിയുള്ള തൊഴിലാളികൾ ചെയ്യുന്നത് പോലെ കളക്ഷൻ ഉള്ളപ്പോൾ എടുത്തോ. അപ്പോൾ ബാക്കിയുള്ള തൊഴിലാളികൾ അംഗീകരിച്ച് 13 പേര് സർവീസ് ചെയ്യുന്നു, 15 പേര്. ഇനി ഇതാണ് എഗ്രിമെന്റ്. ഞാൻ ഈ ബസ് ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി ഏപ്രിൽ മാസത്തിൽ ഞാൻ ഈ ബസ് ഏറ്റെടുക്കുമ്പോൾ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സാണെന്നും അദ്ദേഹത്തിന് നിക്കകളില്ലാതെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് വിൽക്കാൻ വേറെ മാർഗ്ഗമില്ലെങ്കിട്ടും ഈ റൂട്ടിലെ തൊഴിലാളികളുടെ അതിക്രമം കാരണം എല്ലാവരും ഇല്ല കേട്ടോ, കുറെ തൊഴിലാളികളുടെ ധാർഷ്ട്യവും അഹങ്കാരവും കാരണം ഈ റൂട്ടിൽ ആരും ബസ് മേടിക്കാനില്ലാത്ത കാരണം എന്നോട് വന്ന് അപേക്ഷിച്ചു. ഈ വീട്ടിൽ വന്നു എന്നോട് അപേക്ഷിച്ച് ചേട്ടാ വേറെ ഒരു മാർഗ്ഗവും ഇല്ലാണ്ടാണ്, ചേട്ടൻ ഈ വണ്ടി എടുക്കണം. അങ്ങനെ എടുത്ത ബസ്സാണ് ഏപ്രില് അല്ലല്ല മലരിക്കലോട് അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും ആ എഗ്രിമെന്റിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഈ തൊഴിലാളിയുടെ എല്ലാ ബാധ്യതകളും അദ്ദേഹത്തിന് എന്തെങ്കിലും തർക്കങ്ങളോ പരിഹാരങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ പറയുന്ന മുൻപത്തെ ഉടമയായിട്ട് തീർക്കണം എന്ന് എഗ്രിമെന്റിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. ഇത് ഈ തൊഴിലാളികളെ അറിയിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറ്റി, ഈ തൊഴിലാളി എൻ്റെ ബസ്സിൽ എന്നോട് ചോദിച്ചു ചേട്ടാ എനിക്ക് പണി തരാമോ, ഞാൻ ഓടിക്കോട്ടെ. ഞാൻ നോ പ്രോബ്ലം, തൊഴിലാളി സിയേറ്റുകാരാണെന്ന് അറിഞ്ഞോണ്ട് പേര് പറയാൻ പറ്റത്തില്ലേ, തൊഴിലാളി ഷാമോ എന്ന് പറയുന്ന ഡ്രൈവറാണ്. അദ്ദേഹം സിയേറ്റുകാരനാണെന്ന് അറിഞ്ഞോണ്ടാണല്ലോ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് സിയേറ്റുകാരുടെ വിരോധം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ സിയേറ്റുകാരനായ തൊഴിലാളിയെ ഈ ഈ 2023 ഏപ്രിൽ അല്ലെങ്കിൽ 2022 ഏപ്രിലിൽ ജോലി കിടക്കേണ്ട കാര്യമുണ്ടോ, ഞാൻ അങ്ങനെ ഒരു വിരോധിയാണെങ്കിൽ. അന്ന് തൊട്ട് ഈ സമരം ചെയ്തതിനെ പോലെ അദ്ദേഹം എൻ്റെ വണ്ടിയെ ജോലി ചെയ്യുക. അപ്പൊ സീറ്റ് വിരോധം ആണെന്ന് പറഞ്ഞ് സീറ്റുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായിക്കാത്ത ടിപ്പറിനകത്ത് ക്യാപ്സൂള് തള്ളുന്നത് സഹാക്കന്മാരെ തള്ളുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ എല്ലാ മനുഷ്യരെ സ്നേഹിക്കുന്നവരാണ്. എന്റെ വണ്ടിയിൽ നിലവിൽ ഇപ്പോഴും 4 സീറ്റ് തൊഴിലാളികളുണ്ട്, ഇന്നും ഓടിക്കോട്ടെ. അപ്പൊ അവർക്ക് എല്ലാവരും ഓടി ദിവസവും ശമ്പളം സ്വയം എഴുതിയെടുക്കുന്ന റെക്കോർഡ്സും രജിസ്റ്ററും ട്രിപ്പ് ഷീറ്റും ഞാൻ പൊതുജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറാണ്. ഒരാളെ അവമാനിക്കാനും ഒരു പ്രശ്നം ഉയർത്തി ഉയർന്നു വന്നപ്പോഴത്തേക്കും ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാനും കളിയാക്കാനുമുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. എനിക്കതിനകത്ത് വിരോധമൊന്നുമില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, എല്ലാം രേഖകളുടെ അടിസ്ഥാനമാണ് പറഞ്ഞത്. പിന്നെ ഈ 4 തൊഴിലാളി ഇപ്പോഴും സി ഐ ടിക്കാർ എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ
ഇത്രയും സമരം നടത്തിയ സി ഐ ടിക്കാരുടെ കൂടെ ഇന്നലെ ഭയങ്കര സമരവും പ്രതിഷേധമൊക്കെയായിരുന്നു. ബസ് തൊഴിലാളിയായ ഏതെങ്കിലും സി ഐ ടിക്കാരുണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ടൗണിൽ നിന്നുള്ള സി ഐ ടിയുടെ ചുമട്ടുതൊഴിലാളികളും അവരെ ഇവരെല്ലാം കൊണ്ടു സമരം നടത്തുന്നതല്ലാതെ എന്നെ ആക്രമിക്കാൻ പോലും ഒരു സി ഐ ടിക്കാരനെ ഇവർക്ക് കിട്ടിയില്ല, ഒരു തൊഴിലാളി കിട്ടിയില്ല. സി പി എമ്മിൻ്റെ നേതാവാണ് തന്നെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആരാ രാഷ്ട്രീയം കൊണ്ടുവന്നിരിക്കുന്നത്? ആരാ രാഷ്ട്രീയം കാണുന്നത്? സി ഐ ടി തൊഴിലാളി എന്നെ ആക്രമിക്കേണ്ട കാര്യത്തിൽ ആ കൊടി ഉത്തിരിക്കുന്ന തൊഴിലാളികളല്ലേ, എന്തുകൊണ്ട് അവരെന്നെ ആക്രമിക്കാൻ വന്നില്ല? ഷാമോൻ എന്ന് പറയുന്ന ആള് വേതന വർധനവ് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ബാറ്റ കൂടുതൽ ചോദിച്ചിട്ടാണോ കൊടി കുത്തുന്നത്? ഈ വണ്ടിയെ കൊണ്ട് കൊടി കുത്തേണ്ട അവകാശം എന്താ അവർക്ക്? അവരുടെ ജോലി ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ലേ. ഈ വണ്ടിയെ കൊണ്ട് കൊടി കുത്തി രണ്ടുപേരുടെ തൊഴിലില്ലാതാക്കി പേടിച്ചിട്ട് അവർ വീട്ടിൽ ഇരിക്കുക, അവർക്ക് വണ്ടി എടുക്കാൻ പേടിയാ. അതായത് അവരോടുന്ന ബസ്സിലല്ല, വേറൊരു ബസ്സിലാണ് അവർ വന്ന് കൊടി കുത്തിയത്. ആ ബസ്സിന്റെ ഓട്ടമാണ് ഇപ്പൊ നിർത്തിയിട്ടത്. അത് എവിടെ വെച്ചായിരുന്നു ആ സംഭവം എന്നായിരുന്നു? ചേട്ടൻ എങ്ങനെയായിരുന്നു അത് അറിഞ്ഞത്? ഞാൻ ഇത് 17:09 രാത്രി 9 എന്നോട് ബസ്സിലെ ഡ്രൈവർ വിളിച്ച് പറയാണ്, ചേട്ടാ ഇവര് വണ്ടി തടഞ്ഞിരിക്കുകയാണ്. എവിടെ വെച്ചാണ് തടഞ്ഞത്? തിരുവാർപ്പ് വെച്ച്. എന്റെ ലാസ്റ്റ് ട്രിപ്പ് ഓടി വരുമ്പോഴാണ്, 8:00 ലാസ്റ്റ് ട്രിപ്പ് ഓടി വന്ന് ടൈം കലാപ്പേണ്ട വന്നാ വണ്ടി. ആ സമയത്ത് ഓടി വന്നപ്പം അത് തടഞ്ഞ് അതിലോട്ട് ഇവര് പറഞ്ഞ പോലെ ഭീഷണിപ്പെടുത്തി അങ്ങോട്ട് മാറ്റിയിടണമെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് മാറ്റിയിടിച്ചു. മാറ്റിയിടിച്ചിട്ട് അത് കുളി ധോരണങ്ങൾ കെട്ടി. അങ്ങനെയാണ് അവര് സമരം ആരംഭിച്ചത്. എന്നിട്ട് അവര് അതിന്റെ ഫ്രണ്ടിലും കൊടി കുത്തിയിട്ട്, കൊടി കുത്തി പന്തൽ കെട്ടി കഞ്ഞി വെക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ അതിന്റെ ഫ്രണ്ടിൽ തന്നെ. ഞാനിത് ഈ രാത്രിയിൽ ഇത് കൊടി കെട്ടി ഇങ്ങനെ സമരം ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ അവരോട് വഴക്കിനും മക്കാണത്തൊന്നും പോകരുത്, നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം നോക്കണം, നിങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നും സംസാരിക്കാൻ ഒന്നും പോകണം. അവർ പറയുന്നത് എന്താ കേട്ടോ, എന്നോട് എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചു. ഒരു തടയുന്നു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ അവർ എന്ത് പറയുന്നതെല്ലാം കേട്ടോ, കാര്യം നിങ്ങൾ അവർ വല്ല ഉപദ്രവിക്കുമല്ലോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതും ഞാൻ വേണം കുറേ കണക്കാൻ, അതുകൊണ്ട് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് വണ്ടി ഒതുക്കിയിട്ട് കൊടുത്തു. അതാ സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം, അതായത് 18 ഞായറാഴ്ച, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞായറാഴ്ച ദിവസം അല്ല എന്ത് ചെയ്യണമെന്ന് ഒരു വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടായിരുന്നു ഞാൻ. 18 പിന്നെ ഞാൻ അന്നത്തെ ദിവസം ആകമാന പ്രയാസമായിട്ട് ഞാൻ വീട്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഞാൻ ഈ ടൈം സ്ക്വയർ എന്നുള്ള ഈ ന്യൂസും ഇതൊക്കെ ടി വി കണ്ടുകൊണ്ട് അന്നത്തെ ദിവസം ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴും എനിക്കത് കണ്ടപ്പം എനിക്കും തോന്നി ഇതേ രീതിയിൽ ഇത് ഈ മുഖ്യമന്ത്രിക്ക് നാട്ടിൽ ജനങ്ങൾക്കും അറിയണം, നമ്മൾ അനുഭവിക്കുന്ന വിഷമം അറിയണം, അതുകൊണ്ട് ഇതേ രീതിയിൽ ഒരു സമരം സംഘടിപ്പിക്കണം ഞാൻ സ്വയം എനിക്ക് തോന്നുകയും എന്തെങ്കിലും സൂട്ടും കൂട്ടും ഒക്കെ ഉണ്ട്. ഞാൻ വലിയ നല്ല ഉയർന്ന നിലയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ആ സൂട്ടും കൂട്ടും തൂത്ത് തുടച്ചെടുത്തു. ഞാൻ അവിടെ പോയി സമരത്തിരുന്നു. ലോട്ടറി കച്ചവടം തുടങ്ങാൻ തോന്നി തന്നെ സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ നടക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ ലോട്ടറിക്കാർ പലരും വരെയും അങ്ങനെ അവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവരുടെ കൂടെ നിന്ന് അവരുടെയും കൂടെ ഒരു ശബ്ദം എന്നുള്ള രീതിയിൽ ലോട്ടറി എടുത്താലോ എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ നേരെ ഞാൻ ടൗണിൽ പോയി ലോട്ടറി കടയിൽ പോയി ലോട്ടറി വിലയ്ക്ക് വാങ്ങുന്നു, തിരിച്ചു വരുന്നു, സമരം തുടങ്ങുന്നു. അല്ലാതെ ഇതിനകത്ത് വേറെ ഇവർ ഈ പറയുന്ന തിരക്കുകളൊന്നുമില്ല, ഒന്നുമില്ല. മനസ്സിന്റെ വിഷമം, ഒറ്റയ്ക്ക് പോരാടുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവര് പാർട്ടിക്ക് സി ഐ ടിക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര അക്രമങ്ങൾ ചെയ്യുന്നവരാണെന്നറിയാം. എന്റെ ഊഹ ശരിയാണെങ്കിൽ എനിക്ക് ഒരു ഈ സി ഐ ടിവിന്റെ പീഡനങ്ങളും അടിയും കിട്ടിയ ഒരു അസോസിയേഷൻ തുടങ്ങുകയാണെങ്കിൽ അതായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ അസോസിയേഷൻ തന്നെ. ഇതിനിടയ്ക്ക് എപ്പോഴാണ് കേസ് ഫയൽ ചെയ്തത്? കേസ് ഫയൽ എന്ന് വെച്ചാൽ ഞാൻ ബഹുമാനപ്പെട്ട വക്കീൽ ശ്രീ കാർജറ്റ് കുടുംബത്തിനെ സമീപിച്ചു. അദ്ദേഹം കണ്ടു ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു, എനിക്ക് സഹായം വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് കോടതിയിലെ ബഹുമാനപ്പെട്ട കോടതിയിലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാമെന്ന് പറയും. 21 അവർ കേസ് മൂവ് ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ 22 23 കോടതി ഉത്തരവ് കിട്ടി. 22 ഫയൽ ചെയ്തു, 23 കോടതി ഉത്തരവ് കിട്ടി. 23 കോടതി ഉത്തരവ് കിട്ടിയ ഉടനെ അതിൻ്റെ കോപ്പി കിട്ടിയ ഉടനെ തന്നെ ഞാൻ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട ഈ പറഞ്ഞ SPക്കും CAക്കും കൊടുത്തു. അപ്പോൾ ഇവരറിയിക്കും, ഇവർ അവിടെ വരും, ഇവർ സമരപ്പന്തി ഇവരെ പറഞ്ഞു വിടുക, അല്ലെങ്കിൽ ഇവരോട് സമരം പിൻവലിച്ചു കോടതി ഉത്തരവുണ്ടെന്ന് പറയുന്നൊക്കെ ഞാൻ ധരിച്ചത്. ഈ അദ്ദേഹം എന്നെ മിനിങ്ങാന്ന് വൈകിട്ട് 5:30 വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ കോടതി ഉത്തരവുള്ളതാണ്, നിങ്ങളുടെ വണ്ടി നിങ്ങൾ എടുക്കണം, കോടതി ഉത്തരവ് നടപ്പിലാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് നിങ്ങൾ വണ്ടി എടുക്കാതിരിക്കരുത്, രാവിലെ നിങ്ങളുടെ വണ്ടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ SI എന്നോട് പറഞ്ഞു വണ്ടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഈ ഇരി എന്നെ മർദ്ദിക്കുന്ന 25 രാവിലെ ഈ മനോരമ പത്രത്തിൽ ഈ ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് 24 സി ഐ ടിവിൻ്റെ ജില്ലാ സെക്രട്ടറി, മോട്ടോർ തൊഴിലാളി ജില്ലാ സെക്രട്ടറി 23 തന്നെ പറഞ്ഞു, 23 തന്നെ പറഞ്ഞിരുന്നു കോടതി വിധിയുണ്ട്, ഉടമയ്ക്ക് കുടിയൊക്കെ എടുത്ത് ബസ് സർവീസ് നടത്താമെന്ന് സി ഐ ടിവിൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു. അതെല്ലാ ന്യൂസിലും വന്നു, പത്രത്തിലും വന്നു, എല്ലാ ന്യൂസിലും ഉണ്ടായിരുന്നു. 24-25 വീണ്ടും ഈ SI അദ്ദേഹത്തിൻ്റെ ന്യൂസുണ്ട് മനോരമ പത്രത്തിൽ, ഉടമയ്ക്ക് കുടിയെടുത്ത് സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഓടാം. അപ്പം സി ഐ ടിവിൻ്റെ നേതാവ് പറഞ്ഞത്, ശ്രീ സത്യനേശൻ പറഞ്ഞത്, ഇദ്ദേഹം കോടതിയിൽ പോയി ഭീമമായ തുക കൊടുത്ത് ഓർഡർ മേടിക്കാൻ കഴിയുമെങ്കിൽ
ഇത് ആരെങ്കിലും നിർത്തി അഴിപ്പിച്ച് കളയരുതോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആരെങ്കിലും ഞാനൊരു ബഹുമാനമാണ് കളി, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം അവർ രാജ്യം കാത്തു സൂക്ഷിച്ചൊരു മനുഷ്യൻ രാജ്യത്തിൻ്റെ പല പതാകയ്ക്ക് കൊടുക്കുന്ന വില തന്നെയാണ്. ഞാൻ ഈ പാർട്ടികളിലെ കൊടികൾക്കും കൊടുക്കും, ഞാൻ അതിനോട് അവമാനിക്കാൻ തയ്യാറില്ല. അങ്ങനെ ഞാൻ ഈ കൊടിയെ വളരെ ബഹുമാനപുരസരം അഴിച്ച് എൻ്റെ തോളിലിടുക, താഴെയിടുകയല്ല ചെയ്തത്. എൻ്റെ തോളിലിട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അദ്ദേഹം പുറകിൽ നിന്ന് വന്ന് എന്നെ ഇങ്ങനെ പെടലിയും കഴുത്ത് ഇവിടെയും കൂട്ടി അടിക്കുന്നതും ഞാൻ മുമ്പോട്ട് മറിഞ്ഞ് വീഴുകയും ചെയ്യുന്നത്. അതിനുശേഷം എന്നെ അവർ തന്നെ പോലീസുകാർ തന്നെ അവരുടെ വാഹനത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ്. അതിന് പ്രത്യേകം കേസ് കൊടുത്തോ? ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. കാര്യം ചില ഈ മർദ്ദിച്ചതിന് ഓൾറെഡി പോലീസുകാർ കേസ് എടുത്തു. കാര്യം ഞങ്ങൾ അവിടുന്ന് വന്നപ്പോഴത്തേക്കും കുമരകത്ത് ആശുപത്രിയിൽ ഞങ്ങൾ അവിടെ വരുമ്പം ഇദ്ദേഹം ഒരു വി ഐ പി വരുന്ന പോലെ കാറിൽ എന്നെ അടിച്ച ആൾ അവിടെ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹം വി ഐ പി രീതിയിൽ അകത്തോട്ട് പോകുന്നു. അതിനുശേഷം ആണ് ഞങ്ങൾ പാർട്ടി പ്രവർത്തകർ വരികയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ പ്രതിഷേധം നടത്തുകയും ചെയ്തു. ഇന്ന് ആ ബസ് ഓടി തുടങ്ങിയോ? ഇല്ല, തൊഴിലാളികൾ സ്ഥലം വിട്ടിരിക്കുക പേടിച്ചിട്ട്. കോടതിയുടെ വിധിനെ പോലും മാനിക്കാതെയാണ് ഇപ്പോഴും അത് അവിടെ തന്നെ കിടക്കുന്നത്. ഇപ്പൊ എന്താണ് ചേട്ടന്റെ നെക്സ്റ്റ് ലെവൽ? ഞാൻ ഇന്ന് കണ്ടന്റ് ഓഫ് കോർട്ട് കൊടുക്കുന്നുണ്ട്. കോടതി അലക്ഷ്യത്തിൽ നാളെ മിക്കവാറും ഹിയറിംഗ് ഉണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും കേരളത്തിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്നാണോ ചേട്ടൻ പറയുന്നത്? ഇവർക്ക് ഭീമമായ പിരിവ് കൊടുത്തും ഇവരുടെ ബിനാമികളായിട്ടും ജീവിക്കാമെങ്കിൽ മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ കേരളത്തിൽ. അതല്ലാതെ ഇപ്പം പല കേസുകളുണ്ട്. ഇപ്പം വലിയ വലിയ ആൾക്കാരെ പേര് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാബുവിനെ പോലെ ഒരാൾ ഇവിടുന്ന് ഇട്ടേച്ച് ഓടണമെങ്കിൽ ഞാനൊക്കെ എന്തോ അങ്ങനെ വലിയ വലിയ കൃമിയാണ് ഞാൻ. അപ്പോൾ അത്രയും വലിയ മനുഷ്യനൊക്കെ ഇവിടുന്ന് മിക്കക്കളിയിലാതെ ഓടേണ്ടി വരിക എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി സാധാരണക്കാരുടെ അവസ്ഥ എന്ന് ആലോചിക്കുക, അത് അതിഭീകരമാണ്. നമ്മളിവർ ഇവരൊക്കെ പറ്റിപ്പോ വെച്ചാൽ ഇവർ ഈ ക്യാപ്സ്യൂൾ ലോകത്തുനിന്ന് പുറത്തു വരുന്നില്ല, മനസ്സിലാണല്ലോ. ഇവർ രാവിലെ തൊട്ട് ഈ ഗീവൽസിയൻ നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേൾക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ ദേശാഭിമാനിയും കൈരളിയും വായിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള ധാരണ അവർക്കുണ്ട്. അപ്പോൾ ആ അത് പ്രകാരമുള്ള ഒരു പ്രചരണം നന്നായിട്ട് അവർ നടത്തുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ മുഖത്ത് നോക്കി ഞാൻ ശമ്പളം കൊടുക്കാത്തവനാണെന്നൊക്കെ പറയുമ്പോൾ, ഞാൻ ശമ്പളം കൊടുക്കാത്തവനാണെങ്കിൽ ഇന്നലെ ഈ എന്നെയും ഭീകരമായിട്ട് ഇവർ ആക്രമിക്കപ്പെട്ടിട്ടും ഇന്നും ഈ സി ഐ ടി തൊഴിലാളികൾ എൻ്റെ വണ്ടിയിൽ ഇന്നും ജോലി ചെയ്യുന്നത് എന്തിനാ? ഞാനൊരു കൊള്ളരില്ലാത്ത മൊയിലാളിയാണെങ്കിൽ എൻ്റെ വണ്ടി ജോലി വേണമെന്ന് പറഞ്ഞ് ഇവർ സമരം ചെയ്യുന്ന എന്തിനാ? ശരി, ഇവർക്ക് ഇത്രയും ദിവസമായിട്ട് ജോലി ഇല്ലാതെ നിൽക്കുകയാണ്, സമരത്തിലാണ്. ഇത്രയും സി ഐ ടി തൊഴിലാളികളുള്ള ഈ പ്രസ്ഥാനത്തിന്, ഈ പ്രസ്ഥാനത്തിൽ സി ഐ ടി തൊഴിലാളികൾ ആരെങ്കിലും ഒരു 10 ദിവസം ഇറങ്ങി കൊടുത്തിട്ട് ഇവർക്ക് ജോലി കൊടുക്കാൻ മേലായിരുന്നു, അതെന്താ കൊടുക്കാത്ത? അപ്പം ഞാനാണ് രാഷ്ട്രീയം കളിക്കുന്ന ഇവരാണ്. ചേട്ടനിപ്പം കണ്ടന്റ് ഓഫ് കോർട്ട് കോടതി അലക്ഷ്യത്തിന് കേസ് കൊടുക്കുന്നു, ഇനിയിപ്പം നാളെ അതിന്റെ വിധി അറിയും അല്ലെ? ചേട്ടന് പേടിയുണ്ടോ ഇനിയും? ഞാൻ ഭയക്കുന്നില്ല. ഞാൻ പറഞ്ഞ അതിർത്തിയിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തവനാണ്. പലപ്പോഴും ഞാൻ മരിച്ചു എന്ന് സ്വയം രാവിലെ എഴുന്നേറ്റ് കിള്ളി നോക്കുമായിരുന്നു. അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ്. അത് കാരണം എനിക്ക് അങ്ങനെയുള്ള ഭയമൊന്നുമില്ല. അതിർത്തിയിൽ രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്ത് കഷ്ടപ്പെട്ടൊരു സൈനികൻ എന്നുള്ള നിലയിൽ എനിക്ക് ഭയം എന്ന് പറയുന്ന സാധനമേ ഇല്ല. ഞാൻ അങ്ങനെ ഉണ്ടായിരിക്കുമെന്ന ധാരണപ്പോഴാണ് ഇവർ ഈ കൊടി കുത്തിയത്. അതില്ലാത്ത ആളുടെ അടുത്ത് വന്ന് കൊടി കുത്തിയെന്ന് അവർക്ക് ഇപ്പോഴായിരിക്കും അതിർത്തി കാക്കുന്ന ജവാൻ ഇതൊന്നും ഒന്നും അല്ലായിരുന്നു. ഇതൊന്നും എന്നെ സംബന്ധിച്ചു ഇതൊന്നും.